എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനം. ഒരു ചെറിയ സന്ദേശത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ദൈവത്തിന്റെ ഭക്തിയിൽ ജീവിക്കുകയും അവന്റെ നാമമഹത്വത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ചില സന്ദർഭങ്ങളിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയമായത് നഷ്ടപ്പെടുന്ന അവസ്ഥ കടന്നു വരാറുണ്ട്. ഇങ്ങനെയുള്ള പരീക്ഷണ വേളകളിൽ ചിലരുടെ ദൈവഭക്തിയും വിശ്വാസവും ഒക്കെ ചില്ലുകൊട്ടാരം പോലെ തകർന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ തകർന്നതും തളർന്നതുമായ ഏതവസ്ഥയിലും ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തോട് പറ്റി നിന്നാൽ അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെയും നഷ്ടമായതൊക്കെയും ദൈവം വീണ്ടെടുത്ത് കൊടുക്കുമെന്ന് ബൈബിളിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദാവീദിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിയാൽ താൽക്കാലിക താമസ സ്ഥലത്ത് മടങ്ങിയെത്തിയ ദാവീദും കൂട്ടുകാരും കാണുന്നതും അറിയുന്നതും തങ്ങളുടെ താമസ സ്ഥലം അമാലിയക്കർ തീവച്ചു നശിപ്പിച്ചിരിക്കുന്നു എന്നാണ്. മാത്രമല്ല തങ്ങളുടെ ഭാര്യമാരെയും പുത്രി പുത്രന്മാരെയും തങ്ങൾക്കുള്ളതൊക്കെയും അപഹരിച്ചു കൊണ്ടുപോയി എന്നാണ് അവർക്ക് കാണുവാൻ സാധിച്ചത്. അപ്പോൾ അവിടെ തിരുവചനം പറയുന്നത് ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. എന്ന് വെച്ചാൽ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് ഇനി കരയുവാൻ ഒട്ടും ബലമില്ല, ആ അവസ്ഥയിലായി മാറുകയാണ്. മാത്രമല്ല അവിടെ സംഭവിക്കുന്നത് ജനമെല്ലാം പിന്നീട് ദാവീദിനെതിരെ തിരിയുന്നതായിട്ടാണ് കാണുന്നത്. ദാവീദിനെ കല്ലെറിയുവാൻ തുനിയുകയാണ് ജനം. അപ്പോഴെന്ത് വെച്ചു എന്ന് വെച്ചാൽ ദാവീദ് ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു എന്ന് തിരുവചനം സാക്ഷിക്കുന്നു. അനന്തരം ദൈവത്തിന്റെ അള്ളപ്പാട് അനുസരിച്ച് അമാലേക്കരെ പിന്തുടർന്ന് അവരെ തോൽപ്പിച്ച് അവർ തടവുകാരായി കൊണ്ടുപോയ തങ്ങളുടെ ഭാര്യമാരെയും അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും ദാവീദ് വീണ്ടെടുത്ത് മടങ്ങി വരുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. ദാവീദിന്റെ സകല അനുഗ്രഹങ്ങളുടെ ഉറവിടം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നഷ്ടങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിലും അചഞ്ചലമായ ദൈവവിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന നമ്മുടെ പ്രതികരണങ്ങളാണ് ദൈവത്തെ പ്രവർത്തന നിരതനാക്കി നമ്മുടെ നഷ്ടങ്ങൾ വീണ്ടെടുക്കുവാൻ മുഖാന്തരം ഒരുക്കുന്നത്. ആയതിനാൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ അടിയുറച്ച് വിശ്വാസവുമായി മുന്നോട്ട് പോയാൽ നമ്മെ തകർത്ത് കളയുവാൻ നമ്മെ നശിപ്പിക്കുവാൻ കടന്നു വരുന്ന ഏത് ദുഷ്ടശക്തിയുടെ മുമ്പിലും ദൈവം നമ്മെ അതിശക്തമായി നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഈ ചെറിയ സന്ദേശം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.